അപ്ലോഡ് ചെയ്ത കുഴിമന്തിയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നതുപോലെ അതിനൊപ്പം കഴിക്കുന്ന ഒരു അറബിക് ടീയും അറബിക് സൂപ്പും അറബിക് ടൊമാറ്റോ ചട്നിയും പിന്നെ ഒരു അറബിക് സാലഡുമാണ് ഇതിനകത്ത് സെക്കൻഡ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം തന്നെ സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിത് സാലഡായിട്ട് ആദ്യം അവർ കൊണ്ടുവന്ന് വയ്ക്കുന്നത് ഈ ക്യാബേജ്, പച്ച ക്യാബേജ്, ഇതുപോലെ ഉപ്പുവെള്ളത്തിലും വിനാഗിരിയിലൊക്കെ കഴുകിയെടുത്ത ഈ പച്ച ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ ജർജീർ എന്ന് പറയണത് ഈ എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇല കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ് പാലക്ക്, പാലക്കിൻ്റെ ഇല പോലെയൊക്കെ ഇരിക്കും. പക്ഷേ അത്രയും ഗ്രീനിഷ് അല്ലേ ഇത്, ഒരു തത്തമ്മ പച്ച എന്ന് പറയാം. കണ്ട ഇങ്ങനെ ഇത്തിരി പെയിലായിട്ടിരിക്കുന്ന ഇലയാണ്. ഇത് വളരെയേറെ ഗുണങ്ങളുള്ള ഒരു ഇലയാണ്. പ്രതിരോധ ശക്തി കിട്ടാനും എല്ലുകളുടെ ബലത്തിനും ഡയബറ്റിക്കുകാർക്കും എല്ലാവർക്കും പറ്റിയ നല്ലൊരു ഇലയാണിത്. അപ്പം ഈ മന്തി അല്ലെങ്കിൽ അങ്ങനത്തെ അറബിക് റൈസൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഇല കൊണ്ടുവന്ന് വെക്കാറുണ്ട്. അപ്പം ഈ ക്യാരറ്റും ക്യാബേജും പിന്നെ ചെറുനാരങ്ങളുടെ ഒരു പീസും വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മളത് പിഴിഞ്ഞിട്ട് കുറച്ച് ഒലീവ് ഓയിൽ അവർ വെച്ചിട്ടുണ്ടാവും, അതും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ആദ്യം ഇത് കഴിക്കും. അതിന് മുമ്പ് നമ്മളൊരു സൂപ്പ് അവർ കൊണ്ടു വെക്കുന്നുണ്ട്. വെജിറ്റബിൾ സ്റ്റോക്ക് പോലെ നമുക്കത് ഫീൽ ചെയ്യും ആ ഒരു ടേസ്റ്റ്. എങ്കിലും അത് നല്ലൊരു സൂപ്പാണ്. ഞാൻ അതും ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞെടുക്കുക. അത് അങ്ങനത്തെ ഒരു സാലഡ്. ഇതാണ് നമുക്ക് ആദ്യം തന്നെ തരുന്നത്. അടുത്തതായിട്ട് നമുക്ക് സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സൂപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ചേരുവകൾ ഞാൻ പറഞ്ഞുതരാം. ക്യാരറ്റ്, തക്കാളി, ക്യാബേജ്, ഇത് ലീക്സിൻ്റെ ഇലയാണ്, ലീക്സിൻ്റെ തണ്ടാണ്, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സെലറി, കുറച്ച് ക്യാപ്സിക്കം, മല്ലിയില, പുതിന ഇല, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇങ്ങനെ തന്നെ നമ്മൾ ഇട്ടാൽ മതി. ഒരു ചെറിയ വെളുത്തുള്ളി, തക്കാളി, ഇത്രയും ഇട്ടിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് വേവിക്കും. വെള്ളമൊഴിച്ച് വേവിക്കുമ്പോൾ ഒരു 2 ടീസ്പൂണോളം നമ്മുടെ മന്തി മസാല, ഹോം മെയ്ഡ് മന്തി മസാലയും നമ്മൾ അതിലിട്ട് കൊടുക്കും. അതിനുശേഷം അത് അവിടെ കിടന്ന് വെന്ത് റെഡി ആയിട്ട് വരുമ്പോൾ നമ്മൾ അരിച്ചെടുക്കുള്ളൂ. ഈ ഭാഗം ഒന്നും കഴിക്കാറില്ല. അങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് അവിടെ സൂപ്പായിട്ട് കിട്ടാറ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മളിതേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 4 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ്, ക്യാരറ്റ്, ഇപ്പം നമ്മളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ആണോ ഉള്ളത് അതിട്ട് സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഇന്നതെന്ന് ഒന്നും ഒരു ക്രൈറ്റീരിയ ഇല്ല. ഇപ്പം ഞാനിതിൽ ക്യാരറ്റ് ഇട്ട്, തക്കാളി ഇട്ട്, ക്യാബേജ് ഇട്ട്, ലീക്സിൻ്റെ ആ തണ്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വെളുത്തുള്ളി ചതയ്ക്കാതെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിന ഇല, നമ്മുടെ ക്യാപ്സിക്കം, സെലറി, ഇത്രയും ഞാൻ ഇടുന്നുണ്ട്. ഇപ്പം നാട്ടിൽ ഏത് വെജിറ്റബിൾ ആണോ കിട്ടുന്നതെന്ന് വെച്ചാൽ അതിട്ടുണ്ടാക്കാം. ക്യാബേജും ക്യാരറ്റും തക്കാളിയും, ഒരു കഷ്ണം നമ്മളുടെ വെളുത്തുള്ളി, ഇഞ്ചിയും, ഒരു സവാളയുടെ പകുതി ഇട്ടും നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് നമുക്ക് മന്തിയുടെ മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അറബിക് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അതിടുന്നത്. ഇതാ കുറച്ച് ഞാൻ 1 ടീസ്പൂൺ ഇടുന്നുള്ളൂ. പിന്നെ ചിക്കനിൽ വെള്ളം 4 കപ്പ് വെച്ചിട്ടുണ്ട്. എനിക്ക് 2.5 കപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ആ വെള്ളവും കൂടി അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഒരുപാട് ഫ്ലേവർ വേണ്ട. ഇപ്പോൾ 1 ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ മസാല. ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് അവിടെ കിടന്ന് നമുക്ക് ആ ചിക്കൻ വേവുന്ന സമയത്ത് ഇത് കിടന്ന് തവച്ചോണ്ട്. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. ഇത് ഒരു സ്റ്റെയിനറിൽ അരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ആ ചിക്കൻ വേവിച്ചിട്ടില്ല, പാത്രത്തിൽ ആ ചിക്കൻ വേവിച്ചില്ല. അതിൻ്റെ വെള്ളത്തിൽ നിന്ന് 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തത് അറബിക് ടൊമാറ്റോ ചട്നി. അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളി എടുക്കുക, പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള, ഒരു പച്ചമുളക്, അത് എരിവ് ഉണ്ടാവാറില്ല പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, ഉപ്പ്, ഇത്രയും കൂട്ടി ആദ്യം തക്കാളി, ഉപ്പ്, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, ഇത്രയും ഇത്തിരി നാരങ്ങ നീരും പിഴിഞ്ഞു വെച്ച് മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കും. നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് വരുന്ന ആ സമയത്ത് വെള്ളം ഒഴിക്കാറില്ല. പേസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് പിന്നെ ഈ മല്ലിയില ഇട്ടിട്ട് ഒന്നും കൂടി കറക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറിപ്പോവും. അത് കറക്കിയെടുത്ത ഈ ഒരു ചട്നിയും കൂടി നമുക്ക് കിട്ടാറുണ്ട് ഇതിൻ്റെ ഒപ്പം. അറബിക് തക്കാളി ചട്നി റെഡിയാക്കാനായിട്ട് മല്ലിയില ഒഴികെ ബാക്കി എല്ലാ സംഗതികളും ഇതിലിട്ടിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, സവാള, ചെറുനാരങ്ങ നീര്, ഉപ്പ്, ഇതെല്ലാം ഇട്ട് ഞാനൊന്ന് അടിച്ചു കൊണ്ടുവരാം. വെള്ളം ഒഴിക്കുന്നില്ല. അതിനുശേഷമാണ് മല്ലിയില ഇട്ട് ഒന്നും കൂടി നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി മല്ലിയില ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ആ മല്ലിയില കുറേ അരയുണ്ട്, അപ്പോൾ കളറ് മാറിപ്പോവും. പിന്നെ അത് തന്നെ അല്ല, മല്ലിയില ഇങ്ങനെ കുറച്ച് കടിക്കണതാണ് എപ്പോഴും ടേസ്റ്റ്. നമ്മുടെ അറബിക് ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്.
വലിയ ഇല കണ്ടോ കുറച്ച് ഇങ്ങനെ അരയാതെ കിടക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി അടുത്തത് നമുക്ക് ലെമൺ ഗ്രാസ് ടീ ഉണ്ടാക്കാം. ഇപ്പോ മന്തി മാത്രം ഉണ്ടാക്കി കഴിക്കാം വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഫുൾ അറബിക് മീലായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇന്ന് ഇതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതും ഒരു 10 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് ഇടാം. പിന്നെ ആ എടുക്കുന്ന സമയത്ത് ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ചായപ്പൊടി അന്നേരത്ത് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്കത് എടുക്കാം. അതും അവിടെ ഒന്ന് തിളച്ച് കിടന്നോട്ടെ. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഓഫ് ചെയ്ത് വെക്കും. ഇനി നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അന്നേരത്ത് ഒരു ഇത്തിരി കുളം ഒന്നും കൂടി തിളപ്പിച്ചിട്ട് ഒരു നുള്ളു ചായപ്പൊടി ഇട്ട് നമ്മൾ ഇറക്കിയിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.